എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ പാവയ്ക്ക വെച്ചിട്ടുള്ള ഒരു തീയലാണ് ഉണ്ടാക്കാൻ പോകുന്നത്, പാവയ്ക്ക തീയൽ. അപ്പോൾ അതിന് വേണ്ട സാധനങ്ങൾ, പാവയ്ക്ക വേണം, പിന്നെ ചെറിയുള്ളി വേണം, കുറച്ച് പച്ചമുളക്, ഒരു 3-4 പച്ചമുളക് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് വഴറ്റിയെടുക്കണം. ആദ്യം കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാമേ. ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നത്, കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. അതൊന്ന് ചൂടായി വരുമ്പം നമുക്ക് കടി ഇട്ട് കൊടുക്കാം. എണ്ണ ചൂടായി വരുന്നതേ ഉള്ളൂ, കുഴപ്പമില്ല, അത് കടുക് പൊട്ടട്ടെ. നമ്മൾ കടുക് പൊട്ടുന്നുണ്ട്, അതിലേക്ക് നമുക്ക് 2 വറ്റൽമുളക് മുറിച്ചിട്ട് കൊടുക്കാം. 2 കരിയാപ്പില ഇട്ട് കൊടുക്കാം. അതിലേക്ക് നമുക്ക് ഈ പാവയ്ക്ക അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. പാവയ്ക്കയും പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കാം. ചെറിയൊരു ഭാഗത്തും കൂടെ ഇട്ട് കൊടുക്കാമേ. ഈ പാവയ്ക്കത്തേല് മാത്രമേ നമുക്ക് ചോറ് കഴിക്കാൻ, തൈപ്പും ഒന്നും ഉണ്ടാകത്തില്ല. മറ്റേ ഇത് എടുത്തിട്ട് വേണം ഇനി തേങ്ങ ഒന്ന് വറുത്ത് അതൊന്ന് അരച്ചെടുക്കാൻ. പാവയ്ക്ക് ഏകദേശം ഒന്നായിട്ടുണ്ട്. നമുക്ക് ചെറിയ ഉള്ളി അരിഞ്ഞത് കൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം. കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം. കുറച്ച് ഉപ്പ്, വഴക്ക് വരട്ടെ. അതായത് നല്ല ബ്രൗൺ കളറായിട്ടുണ്ട്. അപ്പൊ നമുക്കിതൊന്ന് മാറ്റിയിട്ട് തേങ്ങ വറുത്തെടുക്കാം. അതിനകത്തേക്ക് നമുക്ക് തേങ്ങ വറുത്തെടുക്കാം, തേങ്ങ ഇട്ട് കൊടുക്കാമേ. തേങ്ങയ്ക്കകത്ത് ഒരു ലേശം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം, കുറച്ച്. ചെറിയ രീതിയിലിട്ട് നല്ല ബ്രൗൺ കളറാകണം, അതുവരെയാണ് വറുത്തെടുക്കാം. കുറച്ച് വാളംപുളി എടുത്തിട്ടുണ്ട്, അത് കുറച്ച് വെള്ളം ഒഴിച്ച് വെള്ളത്തിലിട്ട് വെക്കാവേ. അപ്പോൾ ഇത് ചുമന്ന് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാമേ. കുറച്ച് മല്ലിപ്പൊടി മതി, ഇതാണ്, കുറച്ച് മല്ലിപ്പൊടി ഇട്ട് കൊടുത്തു. പിന്നെ എരിവിനനുസരിച്ച് മുളക് പൊടി കൂടി ഇട്ട് കൊടുക്കാം. എരിവിനനുസരിച്ച് മുളക് പൊടി. തീ ഓഫ് ചെയ്ത് കുറച്ച് മല്ലിപ്പൊടി, മഞ്ഞപ്പൊടി കൂടി ഇട്ട് കൊടുക്കണം. മല്ലിപ്പൊടി ഇട്ടു, മുളക് പൊടി ഇട്ടു, ഇനി കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. തീ ഓഫ് ചെയ്ത് കുറച്ച് മഞ്ഞപ്പൊടി, ഇനി ഇതൊന്ന് തണുത്ത് കഴിയുമ്പോൾ
നല്ല വെള്ളം തൊടാതെ, വെള്ളം തൊടുകയോ ചെയ്യല്ല, വെള്ളം ഒഴിക്കാതെ നല്ലതായിട്ട് അരച്ചെടുക്കണം. കണ്ടോ അരച്ചെടുത്തിട്ടുണ്ട്, കണ്ടോ അരച്ചെടുത്തു. ഞാൻ ആ വഴറ്റി വെച്ചത് ഈ ചട്ടിയിലോട്ട് തന്നെ ഇട്ടേ. എന്നിട്ട് നമുക്ക് പുളി പിഴിഞ്ഞ വെള്ളം കുറച്ച് ഒഴിച്ചു കൊടുക്കാം. പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാം കുറച്ച്, ആവശ്യത്തിന് പുളിയുടെ അനുസരിച്ച് നോക്കിയിട്ട് ഒഴിച്ചു കൊടുത്തു. അത് കഴിഞ്ഞ് നമുക്ക് അത് കഴിഞ്ഞ് ഈ അരപ്പും കൂടി ഇട്ട് കൊടുക്കാം. കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഉപ്പ് കുറച്ചിട്ട് കൊടുക്കാം. ഉപ്പ് കുറവുണ്ട്, കുറച്ച് പുളിയുടെ പുളി കുറവ്. ഓക്കെ, അപ്പോൾ എല്ലാവരും ഒന്ന് തീയൽ വെച്ച് നോക്കണേ, പാവയ്ക്ക തീയൽ. അപ്പോൾ വീഡിയോ കാണുക, എല്ലാവരും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുക, വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ തീയൽ റെഡിയായേ, തീ ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോയുമായി കാണുന്നത് വരെ എല്ലാവർക്കും ടാറ്റാ.